സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ കഥ പറയുന്ന 24-ാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ 24-ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെട്ട സോംബി മനുഷ്യൻ അധികം വൈകാതെ നോ പുങ് ഷിറ്റ് പറഞ്ഞയിടത്തേക്കെത്തി. തന്റെ മുന്നിൽ വന്നു നിന്ന സോംബി മനുഷ്യനോട് സോംബിയായി മാറിയിരുന്ന നോ പുങ് ഷിറ്റ് ചോദിച്ചു, നിനക്കറിയില്ലേ നിന്നെ വീണ്ടും പുനർജീവിപ്പിച്ചത് ഞാനാണ്. സോംബി മനുഷ്യൻ പറഞ്ഞു, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. വീണ്ടും ഒരു മനുഷ്യനാകണമെന്ന് നീ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടല്ലേ, കഷ്ടം തന്നെ, നിനക്കിനി ഒരിക്കലും മനുഷ്യനാകാൻ പറ്റില്ല. അത് കേട്ടതും അടുത്തുണ്ടായിരുന്ന സിയോൺജി തല ഉയർത്തി സോംബി മനുഷ്യനെ നോക്കി. ഞെട്ടലോടെ സോംബി മനുഷ്യൻ ചോദിച്ചു, എന്ത്? സോംബിയായ നോ പുങ് ഷിക് തുടർന്നു പറഞ്ഞു, എന്തിനാണ് ഞാനിനി മനുഷ്യനായി മടങ്ങേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. നിന്നെ ഞാൻ ചാരമാക്കി നരകത്തിലേക്ക് അയക്കാം, നീ ആദ്യം ഉണ്ടായിരുന്നിടത്തേക്ക്. സോംബി മനുഷ്യൻ സ്വയം ചിന്തിച്ചു, ഒരു നിമിഷമെങ്കിൽ ും ഇവനിൽ പ്രതീക്ഷ വെച്ച ഞാനാണ് മണ്ടൻ. ശേഷം മുന്നിലേക്ക് നീങ്ങി നോ പുങ് ഷിക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ നോ പുങ് ഷിക് സോംബി മനുഷ്യനെ തിരികെ കടന്നുപിടിച്ചു. അവർ തമ്മിൽ കനത്ത സംഘട്ടനം ആരംഭിച്ചു. കരുത്തനായിരുന്ന നോ പുങ് ഷിക് സംഘട്ടനത്തിനിടയിൽ സോംബി മനുഷ്യനെ ഭിത്തിയിലേക്ക് ചവിട്ടിത്തെറിപ്പിച്ചു. സിയോൺജി ആ കാഴ്ച കണ്ട് ഭയത്തോടെ ബോസ് ബോസ് എന്ന് വിളിച്ചു. ഭിത്തിയിലിടിച്ച് തളർന്നു കിടന്ന സോംബി മനുഷ്യനെ മാറ്റി നിർത്തി നോ പുങ് ഷിക് സിയോൺജിയുമായി സോംബി മനുഷ്യൻ വന്ന വണ്ടിക്കരികിലേക്ക് നടന്നു. ഭിത്തിയിലിടിച്ച് തളർന്നു വീണുകിടന്ന സോംബി മനുഷ്യനും അത് നോക്കിക്കണ്ടു. വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ നോ പുങ് ഷിക്കിന് പതിവില്ലാത്തൊരു മണം ലഭിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അത് സാരമാക്കാതെ നോ പുങ് ഷിക് വാനിന്റെ ഡോർ തുറന്നു തന്റെ ഭാര്യയുടെ മൃതദേഹം കൈക്കലാക്കാൻ വേണ്ടി. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. തോക്കുമായി ചാടോ ഹ്യൂൺ നോ പുങ് ഷിക്കിന്റെ പിന്നിൽ ചാടി വീണു. നോ പുങ് ഷിക്കിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. ശേഷം ആംഗ്യത്താൽ സിയോൺജിയോട് പിന്നിലേക്ക് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. ഈ സമയം നോ പുങ് ഷിക് തിരിഞ്ഞു നോക്കി. സോംബിയായ നോ പുങ് ഷിക്കിനെ കണ്ട് ചാടോ ഹ്യൂൺ ഞെട്ടിവിറച്ചു. ഞെട്ടലോടെ ചോദിച്ചു, ഇതെന്താ? സിയോൺജിയുടെ വായ കെട്ടപ്പെട്ടിരുന്നു. എങ്കിലും സിയോൺജി പറയാൻ ശ്രമിച്ചു, സോംബി സോംബി. നോ പുങ് ഷിക് ചാടോ ഹ്യൂണിന് നേരെ നടന്നടക്കാൻ തുടങ്ങി. ചാടോ ഹ്യൂൺ തന്റെ തോക്ക് മുകളിലേക്ക് വെടിവെച്ച് നോ പുങ് ഷിക്കിനെ ഭയപ്പെടുത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ഭയപ്പെടാതെ നോ പുങ് ഷിക് ചാടോ ഹ്യൂണിനെ ആക്രമിക്കാൻ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നടുത്തുകൊണ്ടിരുന്നു. ചാടോ ഹ്യൂൺ ഉടൻ തന്റെ തോക്കിൽ നിന്നും സോംബിയുടെ നെഞ്ചു നോക്കി നിറയൊഴിച്ചു. പക്ഷെ വെടിയേറ്റിട്ടും സോംബിക്കൊന്നും പറ്റിയിരുന്നില്ല. നോ പുങ് ഷിക് ചാടോ ഹ്യൂണിനെ പിടിച്ച് വാനിലേക്ക് വലിച്ചടിച്ചു. ശക്തമായ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ചാടോ ഹ്യൂൺ തളർന്ന് താഴെ വീണു. ചാടോ ഹ്യൂണിന്റെ കയ്യിൽ നിന്നും തെറിച്ച തോക്ക് നോ പുങ് ഷിക് കരസ്ഥമാക്കി. തോക്കെടുത്ത് നോ പുങ് ഷിക് ചാടോ ഹ്യൂണിന് നേരെ നീട്ടി കൊല്ലാൻ എന്ന ഭാവത്തിൽ ചിരിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഓടി വന്ന സോംബി മനുഷ്യൻ നോ പുങ് ഷിക്കിന് വെടിയുതിർക്കാൻ സമ്മതിക്കാതെ പിടിച്ച് പിന്നിലേക്ക് നീക്കി. ഈ സമയം സിയോൺജി ചാടോ ഹ്യൂണിന് സമീപത്തേക്ക് വന്നിരുന്നു. ചാടോ ഹ്യൂൺ അവളുടെ വായിലെ കെട്ടഴിച്ചു. ശേഷം അവളെ കയറിൽ നിന്ന് മോചിതയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം സോംബി മനുഷ്യനും നോ പുങ് ഷിക്കും നോ പുങ് ഷിക്കിന്റെ കയ്യിലിരുന്ന തോക്ക് ബലപ്രയോഗത്താൽ പരസ്പരം തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബലപ്രയോഗം ഏറെ നേരം നീണ്ടു. നോ പുങ് ഷിക് തോക്ക് സോംബി മനുഷ്യന്റെ നേരെ തിരിച്ചുവെച്ചു. ശേഷം സോംബി മനുഷ്യന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. സിയോൺജിയുടെ കെട്ടഴിച്ചുകൊണ്ടിരുന്ന ചാടോ ഹ്യൂൺ നെട്ടലോടെ അത് നോക്കി. സിയോൺജിയിൽ നിന്ന് ബോസും ഒരു സോംബിയാണെന്ന സത്യം തന്റെ കണ്ണുകൊണ്ട് ചാടോ ഹ്യൂൺ കണ്ടു മനസ്സിലാക്കി. സിയോൺജി തുടർന്നു പറഞ്ഞു, നോ പുങ് ഷിക്കാണ് കിമ്മു എങ്ങനെ കൊന്നത്. അയാളാണ് ബോസിനെ സോംബിയാക്കി മാറ്റിയത്. നെട്ടലോടെ ചാടോ ഹ്യൂൺ ആ കാഴ്ചകൾ നോക്കി നിന്നു. ശേഷം വീണ്ടും സിയോൺജിയുടെ കെട്ടടിക്കാൻ തുടങ്ങി. ഇതേ സമയം നോ പുങ് ഷിക്കും സോംബി മനുഷ്യനും വീണ്ടും സംഘട്ടനം ആരംഭിച്ചിരുന്നു. സോംബി മനുഷ്യൻ ആദ്യം നോ പുങ് ഷിക്കിന് മേൽ കടുത്ത ആക്രമണം നടത്തിയെങ്കിലും കൂടുതൽ ശക്തിയാർജിച്ച നോ പുങ് ഷിക് സോംബി മനുഷ്യനെ തിരികെ ആക്രമിച്ചു. ശക്തിയായി സോംബി മനുഷ്യനെ ഭിത്തിയിലേക്ക് വീണ്ടും വലിച്ചെറിഞ്ഞു. ശേഷം ക്രൂരഭാവത്തിൽ ചാടോ ഹ്യൂണിനെയും സിയോൺജിയെയും നോക്കി അവരുടെ അടുക്കലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം പിന്നിൽ ഭിത്തിയിലടിച്ച് വീണിരുന്ന സോംബി മനുഷ്യൻ വീണ്ടും എഴുന്നേറ്റ് വന്നു. മുന്നോട്ട് നടന്നു നീങ്ങിയ നോ പുങ് ഷിക് പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്നു. പിന്നിൽ സോംബി മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു. നോ പുങ് ഷിക്കിനോടായി സോംബി മനുഷ്യൻ പറഞ്ഞു, ശരിക്കും നിന്റെ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടതെന്നറിയാമോ? നിന്നിൽ നിന്നുമുള്ള രക്ഷ. മരണപ്പെടാൻ നേരം ഒരു രാക്ഷസിയായി ജീവിക്കുന്നതിന് പകരം മരണമാണ് അവൾ തിരഞ്ഞെടുത്തത്. സോംബി മനുഷ്യന്റെ സംസാരം നോ പുങ് ഷിക്കിന് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. സോംബി മനുഷ്യൻ ഈ സമയം കണ്ണുകൊണ്ട് നിലത്ത് കിടക്കുന്ന തോക്ക് കൈവശപ്പെടുത്താൻ സിയോൺജിയെ നോക്കി ആക്യം കാണിച്ചു. ദേഷ്യത്തിൽ നോ പുങ് ഷിക് സോംബി മനുഷ്യനെ ആക്രമിക്കാൻ മുന്നോട്ട്
മുന്നോട്ട് നീങ്ങി. ഈ സമയം സിയോൺജി നിലത്തു കിടന്നിരുന്ന തോക്ക് സോംബി മനുഷ്യനെ നേരെ തട്ടിയിട്ടു. നോപുംക്ഷിക്കിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞുമാറിയ സോംബി മനുഷ്യൻ തോക്ക് കരസ്ഥമാക്കി. ശേഷം ചാടി എഴുന്നേറ്റ് നോപുംക്ഷിക്കിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. അത് കണ്ടതും നോപുംക്ഷിക് ചിരിക്കാൻ തുടങ്ങി, ക്രൂരമായ ചിരി. നോപുംക്ഷിക് സോംബി മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് എന്നെ വെടിവെക്കാമെന്ന് തോന്നുന്നുണ്ടോ? നിനക്കൊരിക്കലും അതിന് സാധിക്കില്ല. നിനക്കൊരിക്കലും എന്നെ കൊല്ലാനാവില്ല. അത് കേട്ടതും സോംബി മനുഷ്യൻ പറഞ്ഞു, അതിനാരു പറഞ്ഞു കൊല്ലുമെന്ന്. ഞെട്ടലോടെ നോപുംക്ഷിക് സോംബി മനുഷ്യനെ നോക്കി. സോംബി മനുഷ്യൻ നോപുംക്ഷിക്കിനെ നോക്കി അർത്ഥം വെച്ച് പുഞ്ചിരിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു വാനിൽ ലീ സിയോൺ റോക്കും വാങ് വെയും കടന്നു വന്നു. സിയോൺജി അവരെ കണ്ട് പുഞ്ചിരിച്ചു. ചാഡോഹ്യോൺ സിയോൺജിയോട് ചോദിച്ചു, അവരും സോംബികളാണോ? സിയോൺജി പറഞ്ഞു, അല്ല, അവർ മനുഷ്യരാണ്. അവരെ കണ്ട് നോപുംക്ഷിക് ചോദിച്ചു, അതെന്താ? സോംബി മനുഷ്യൻ പറഞ്ഞു, അവരാണ് എന്റെ അയൽവാസികൾ. അങ്ങോട്ടേക്ക് വന്നെത്തിയ വാങ് വെയ് സോംബി മനുഷ്യനും സിയോൺജിക്കും ചാഡോഹ്യൂണിനും നേരെ ഗ്യാസ് മാസ്ക് വലിച്ചെറിഞ്ഞിട്ടുകൊടുത്തു. സോംബി മനുഷ്യനും ചാഡോഹ്യൂണും സിയോൺജിയും വന്നു നിന്ന വാങ് വെയും ലീ സിയോൺ റോക്കും ഗ്യാസ് മാസ്ക് എടുത്തുവെച്ചു. ഉടൻ ആളെ മയക്കുന്ന പച്ച ദ്രാവകം വാങ് വെയ് നോപുംക്ഷിക്കിനു നേരെ എറിഞ്ഞു. നിലത്തു വീണ ദ്രാവകത്തിൽ നിന്നുയർന്ന ഗ്യാസ് ശ്വസിച്ച് നോപുംക്ഷിക് ബോധരഹിതനായി താഴെ വീണു. സോംബി മനുഷ്യന്റെ ഓർമ്മകൾ മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് പോയി. ആശുപത്രിയിൽ നിന്ന് നോപുംക്ഷിക് സിയോൺജിയുമായി പോയതിനു ശേഷം സോംബി മനുഷ്യൻ പുറത്തേക്കിറങ്ങി ഓടി വന്നു. സോംബി മനുഷ്യൻ അരികിലേക്ക് വന്ന ലീ സിയോൺ റോക്കും വാങ് വെയും സിയോൺജി എവിടെയെന്ന് സോംബി മനുഷ്യനോട് തിരക്കി. സോംബി മനുഷ്യൻ അവരോട് പറഞ്ഞു, സിയോൺജിയെ നോപുംക്ഷിക് കൊണ്ടുപോയി. അവൻ അവന്റെ ഭാര്യയുടെ മൃതദേഹം വേണം. എന്നോട് തനിച്ചു വരാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ മതി, അങ്ങോട്ടേക്ക് വരുന്നത് അപകടമാണ്. ഉടൻ ലീ സിയോൺ റോക്ക് സോംബി മനുഷ്യനെ തടഞ്ഞു നിർത്തി. ശേഷം പറഞ്ഞു, നോക്ക്, മുമ്പ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതെന്റെ അവസരമാണ്. നിങ്ങളെ ഞാൻ തനിച്ചു വിടില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മൾ അയൽവാസികളാണ്. വാങ് വെയും തലകുലുക്കി. അതിനുശേഷമായിരുന്നു ചാഡോഹ്യൂൺ വന്നതും. ചാഡോഹ്യൂണിന് ബോധം കെടുത്തി വാനിനകത്തേക്കിട്ട് അവരെ ഒഴിവാക്കി സോംബി മനുഷ്യൻ കടന്നു കളഞ്ഞതും. സോംബി മനുഷ്യൻ പോയതും ലീ സിയോൺ റോക്ക് വാങ് വെയോട് പറഞ്ഞു, എന്തായാലും അവനോടൊപ്പം പ്ലാൻ ഇടുന്നത് അത്ര നല്ലതല്ല. പ്ലാൻ സെറ്റാക്കാൻ പോരയെ വിളിക്ക്. ഉടൻ വാങ് വെയ് പറഞ്ഞു, ഞാൻ എപ്പോഴേ വിളിച്ചു, നമുക്കിപ്പോൾ തന്നെ പോവാം. ഫോൺ എടുത്ത് ലീ സിയോൺ റോക്ക് പ്ലാൻ പ്രകാരമുള്ള സോംബി മനുഷ്യന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ദമ്പതികളുടെ ആപ്പിൽ സോംബി മനുഷ്യൻ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത പോലെ പറഞ്ഞ വസ്തുക്കളുമായി കാത്തുനിന്ന് ബോരയുടെ അടുത്തേക്ക് ലീ സിയോൺ റോക്കും വാങ് വെയും വന്നെത്തി. ലീ സിയോൺ റോക്കിനോട് ബോര പറഞ്ഞു, സിയോൺജി അയച്ച രാസവസ്തു ഞാൻ വിശകലനം ചെയ്തു. അത് ബോധം കെടുത്തുന്ന മരുന്നാണ്. ഒരു മണിക്കൂർ ഉറങ്ങാൻ അത് സഹായിക്കും. ലീ സിയോൺ റോക്ക് അവിടെ നിർത്തിയിരുന്ന വണ്ടിയിലെ വസ്തുക്കൾ പരിശോധിച്ചു. അതിൽ മരുന്നടിക്കുന്ന ഒരു പമ്പുണ്ടായിരുന്നു. ഈ സമയം വാങ് വെയ് തന്റെ പ്രിയതമയായ ബോരയെ നോക്കുകയായിരുന്നു. ബോര വാങ് വെയുടെ കയ്യിലേക്ക് താക്കോൽ കൂട്ടം വെച്ചുകൊടുത്തു. ശേഷം പറഞ്ഞു, എല്ലാവരെയും ശ്രദ്ധിക്കണേ. ബോരയുടെ നെറ്റിയിൽ തഴുകി പ്രണയത്തോടെ വാങ് വെയ് പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് ചേട്ടനുണ്ട് മുത്തേ. ശേഷം തിരികെ നടന്ന വാങ് വെയുടെ കയ്യിൽ ബോര കടന്നു പിടിച്ചു. വാങ് വെയ് തിരിഞ്ഞു നോക്കി. ബോരയും വാങ് വെയും പരസ്പരം തലകുലുക്കി. അവർ തമ്മിൽ പ്രണയം രൂപപ്പെട്ടിരുന്നു. അധികം വൈകാതെ ലീ സിയോൺ റോക്കും വാങ് വെയും അവിടെ നിന്നും പുറപ്പെട്ടു. അങ്ങനെയായിരുന്നു പ്ലാൻ പ്രകാരം അവർ ആ സ്ഥലത്തേക്കെത്തിയത്. ഗ്യാസ് ശ്വസിച്ചിട്ടും പൂർണമായും ബോധം കെടാതെ നിന്ന നോപുംക്ഷിക്കിനെ വാങ് വെയും ലീ സിയോൺ റോക്കും മരുന്ന് പമ്പുകളുമായി വന്ന് സ്പ്രേ ചെയ്ത് ബോധം കെടുത്തി വീഴ്ത്തി. ഭിത്തിയിൽ ചാരി നോപുംക്ഷിക് ബോധം കെട്ടിരുന്നു. നോപുംക്ഷിക് പൂർണമായും ബോധരഹിതനായി എന്ന് പരിശോധിച്ച ശേഷം എല്ലാവരും ഗ്യാസ് മാസ്കും മറ്റും ഊരിമാറ്റി. പരസ്പരം അവർ സംസാരിക്കാൻ ആരംഭിച്ചു. ആദ്യം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പരസ്പരം ചോദിച്ച് കുഴപ്പമില്ലെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ചാഡോഹ്യൂൺ എല്ലാവരോടുമായി ചോദിച്ചു, സോംബി നോപുംക്ഷിക്കാണോ അപ്പോൾ ആളുകളെ തിന്നത്? ഭീതിയോടെ സിയോൺജി നോപുംക്ഷിക്കനെ നോക്കി. ചാഡോഹ്യൂൺ നിരാശയോടെ തലകുലുക്കി പറഞ്ഞു, ആളുകൾ ഇത് വിശ്വസിക്കൂ, സോംബികളോ? അത് കേട്ടതും സോംബി മനുഷ്യൻ പറഞ്ഞു, നേരിട്ട് കാണുന്നതിൽ മാത്രമേ വിശ്വസിക്കൂ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും താനിപ്പോൾ വിശ്വസിക്കുന്നില്ലേ? ചാഡോഹ്യൂൺ തുടർന്നു പറഞ്ഞു, ആദ്യം നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണം. ഉടൻ ലീ സിയോൺ റോക്ക് ചോദിച്ചു, സ്റ്റേഷനിൽ പോയിട്ട് എന്ത് പറയാനാ? ശേഷം നോപുംക്ഷിക്കിനടുത്തേക്ക് നീങ്ങി നോപുംക്ഷിക്കിനെ ചൂണ്ടി ചാഡോഹ്യൂണിനോടായി പറഞ്ഞു, ആദ്യം ഇതിനെ എടുത്തുകൊണ്ടുപോ. ഈ സമയം പെട്ടെന്ന് കണ്ണു തുറന്ന നോപുംക്ഷിക് ലീ സിയോൺ റോക്കിനെ കടന്നു പിടിച്ചു. ശേഷം തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് കഴുത്ത് തിരിച്ച് കടിക്കാനോങ്ങി. സോംബി മനുഷ്യനുടൻ തന്റെ കയ്യിലിരുന്ന തോക്ക് നോപുംക്ഷിക്കിന്റെ തലയ്ക്ക് നേരെ ചൂണ്ടി. ഉടൻ നോപുംക്ഷിക് സോംബി മനുഷ്യനോട് പറഞ്ഞു, എന്നെ കൊല്ലാൻ പോവുകയാണോ? എന്നെ പോലെ മനുഷ്യരെ തിന്നേണ്ട വെറും ഒരു സോംബി മാത്രമാണ് നീ. അത് കേട്ടതും വല്ലാതെ ദേഷ്യം വന്ന സോംബി മനുഷ്യൻ നോപുംക്ഷിക്കിന്റെ തലയിലേക്ക് വെടിയുതിർത്തു. നെറ്റിയിൽ വെടിയേറ്റ് നോപുംക്ഷിക് കൊല്ലപ്പെട്ടിരുന്നു. എല്ലാവരും ഞെട്ടലോടെ കൊല്ലപ്പെട്ട സോംബിയായ നോപുംക്ഷിക്കിനെ നോക്കി. പെട്ടെന്ന് സ്വയം നിയന്ത്രിക്കാനാകാതെയായിരുന്നു സോംബി മനുഷ്യൻ വെടിയുതിർത്തത്. നോപുംക്ഷിക് മരിച്ചു കിടക്കുന്നത് കണ്ട സോംബി മനുഷ്യന് വല്ലാത്ത കുറ്റബോധം തോന്നാൻ തുടങ്ങി. താൻ ഒരാളെ കൊന്നിരിക്കുന്നു. ചാഡോഹ്യൂൺ നോപുംക്ഷിക്കിന്റെ മൃതദേഹത്തിനടുത്തേക്ക് നീങ്ങി അത് പരിശോധിക്കാൻ തുടങ്ങി. സോംബി മനുഷ്യൻ മനസ്സിൽ സ്വയം ചിന്തിച്ചു, ഞാൻ സോംബിയാണ്. മനുഷ്യരുടെ ലോകത്തെ
ലോകത്തേക്ക് വന്ന് ഒരു മനുഷ്യനാകാൻ ആഗ്രഹിച്ചവൻ. പക്ഷേ ഒടുവിൽ എനിക്ക് മനുഷ്യനാകാൻ കഴിഞ്ഞില്ല. വീണ്ടും അതേറെക്കുറെ അസാധ്യമാണെന്ന് ഞാൻ ചിന്തിച്ചു. മനുഷ്യനാവാൻ ആഗ്രഹിക്കാത്തതും മനുഷ്യത്വമില്ലാത്തതുമായ മനുഷ്യർ പോലും ഉണ്ടായിരുന്നു. തകർന്നു നിന്ന സോംബി മനുഷ്യനെ സിയോൺ ജിയും ലീ സിയോൺ റോക്കും മറ്റുള്ളവരും ചേർന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സ്വയരക്ഷയ്ക്കായിരുന്നു എന്നും അത് നിങ്ങളുടെ കുറ്റമല്ലെന്നും ചാഡോ ഹ്യൂൺ എല്ലാത്തിനും സാക്ഷി പറഞ്ഞോളുമെന്നും അവർ ആവർത്തിച്ച് സോംബി മനുഷ്യനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. സോംബി മനുഷ്യൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഒപ്പം പഴയ ചിന്തകളിലേക്ക് മൂളിയിട്ടു. പക്ഷേ ഇത് ഭയങ്കരമായിരുന്നു. സോംബികൾക്ക് വേദനയില്ല, എങ്കിലും ഇതെന്നെ ഏറെ വേദനിപ്പിക്കുന്നു. സോംബികൾക്ക് ഹൃദയമില്ല, പക്ഷേ ഞാൻ എന്താണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? തകർന്നു നിന്ന സോംബി മനുഷ്യനെ സമാധാനിപ്പിക്കാൻ ചുറ്റുമുള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വാങ് വെയ് പറഞ്ഞു, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഗ്രാൻഗ്രിം നഗരം ഒരു ചോരക്കളമായി മാറുമായിരുന്നു. സ്വയം പഴിക്കാതിരിക്കൂ. സോംബി മനുഷ്യൻ എല്ലാവരോടുമായി പറഞ്ഞു, ജനങ്ങൾ ഇനി സോംബികളാൽ ഉപദ്രവിക്കപ്പെടരുത്. അതിനാൽ ഗ്രാൻഗ്രിമിൽ ഒരു സോംബിയും ഉണ്ടാകരുത്. അത് കേട്ട ലീ സിയോൺ റോക്ക് ചിരിയോടെ പറഞ്ഞു, ശരിയാ, ഇവൻ ചത്തതുകൊണ്ട്. പെട്ടെന്ന് സോംബി മനുഷ്യൻ പറഞ്ഞതിലെ ഗൂഢത മനസ്സിലാക്കി പറച്ചിൽ നിർത്തി ഞെട്ടിത്തിരിഞ്ഞ് ലീ സിയോൺ റോക്ക് നോക്കി. ഞെട്ടലോട് സിയോൺജി ചോദിച്ചു, ബോസ് എന്താ ഉദ്ദേശിച്ചത്? ബോസ് ഞങ്ങൾ വിട്ടുപോവുകയല്ലോ, ഇപ്പോ എല്ലാം അവസാനിച്ചില്ലേ? സോംബി മനുഷ്യൻ തുടർന്നു പറഞ്ഞു, എനിക്കിവിടെ താമസിക്കാൻ ഒരു സുഖമില്ല. ഒരു സോംബിക്ക് മനുഷ്യരോടൊപ്പം ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇവിടാണെൽ മാസവാടക, ദൈനംദിന ചെലവ്, ബിബി ക്രീം, കോഴി. മലയിൽ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു സോംബിക്ക് ജീവിക്കാൻ ഏറ്റവും ഉചിതം മലനിരകളാണ്. അത് കേട്ട ചാഡോ ഹ്യൂൺ സോംബി മനുഷ്യനെ നോക്കി പറഞ്ഞു, അധികം വൈകാതെ പോലീസ് ഇങ്ങോട്ടേക്കെത്തും. ശേഷം അർത്ഥം വെച്ച് തലകുലുക്കി. സോംബി മനുഷ്യൻ ചാഡോ ഹ്യൂണിനെ നോക്കി നിന്നു. ഈ സമയം വേദനയോടെ സിയോൺജി പറഞ്ഞു, ബോസ് ബോസ് പോവണ്ട. സോംബി മനുഷ്യൻ സിയോൺജിയോടായി പറഞ്ഞു, സിയോൺജി എല്ലാത്തിനും നന്ദിയുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഭൂതകാലവും അമ്മയെയും എനിക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നില്ല. നിറകണ്ണുകളോടെ സിയോൺജി സോംബി മനുഷ്യനെ നോക്കി നിന്നു. സോംബി മനുഷ്യൻ തുടർന്നു പറഞ്ഞു, മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറിയുള്ള ഇടപെടൽ നീ നിർത്തിക്കൂ. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ സോംബി ആയിരുന്നെങ്കിലോ നിന്നെ ജീവനോടെ തിന്നിട്ടുണ്ടാകും. കണ്ണുകൾ നിറഞ്ഞ് വിതുമ്പിക്കൊണ്ടിരുന്ന സിയോൺജി അത് കേട്ടതും ചെറുപുഞ്ചിരിയോടെ സോംബി മനുഷ്യനെ ഇടിച്ചു. ശേഷം സോംബി മനുഷ്യനെ ഏറെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. സോംബി മനുഷ്യന്റെ നെഞ്ചിൽ ചാരി കരഞ്ഞുകൊണ്ടേയിരുന്നു. അത് കണ്ട് കരഞ്ഞുകൊണ്ട് വാങ് വെയും സോംബി മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. ഇരുവരും കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടാകണം. ലീ സിയോൺ റോക്കും വന്ന് സോംബി മനുഷ്യനെ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് കെട്ടിപ്പിടിച്ചു. ചാഡോ ഹ്യൂൺ ആ കാഴ്ച നോക്കി നിന്നു. ലീ സിയോൺ റോക്ക് ചോദിച്ചു, ഏത് മലയിലേക്കാ പോകുന്നതെന്ന് ഞങ്ങളോടും പറ. അവർ കെട്ടിപ്പിടിച്ച് തങ്ങളുടെ സ്നേഹം പ്രകടമാക്കിക്കൊണ്ടിരുന്നു. കുറച്ചധികം നാളുകൾക്ക് ശേഷം സിയോൺജി പഴയ ഡിറ്റക്റ്റീവ് ഓഫീസിലേക്ക് വന്നു. സിയോൺജി സ്വയം പറഞ്ഞു, അന്നായിരുന്നു ബോസിനെ ഞാൻ അവസാനമായി കണ്ടത്. ഓഫീസിനുള്ളിൽ സിയോൺജി ചുറ്റി നടന്ന് പരിശോധിക്കുന്നതിനിടയിൽ സോംബി മനുഷ്യൻ ആദ്യമിട്ടിരുന്ന ജാക്കറ്റ് ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു. അതിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മുഷിഞ്ഞ നോട്ട് സിയോൺജിക്ക് കിട്ടി. സിയോൺജി നെട്ടലോടെ തിരിച്ചറിഞ്ഞു, പണ്ട് കള്ളുകുടിയനെന്ന് വിചാരിച്ച് താൻ പണം കൊടുത്തത് തന്റെ ബോസിന് തന്നെയായിരുന്നെന്ന്. കണ്ണുകൾ നിറഞ്ഞ് പുഞ്ചിരിയോടെ അവൾ അത് ഓർത്തെടുത്തു. ഒരു വർഷത്തിന് ശേഷം ഗാൻഗ്രിം നഗരം. സിയോൺജിയുടെ ചേട്ടൻ ഒരു പ്രശസ്ത ഡയറക്ടറായി മാറിയിരുന്നു. തന്റെ ഭാര്യയെ ആദ്യമായി 10 കൊല്ലത്തിന് ശേഷം സിയോൺജിയുടെ ചേട്ടൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി. സിയോൺജിയുടെ ചേച്ചി ബ്യൂട്ടി പാർലറിൽ നിന്നിറങ്ങുമ്പോൾ ഏറെ സുന്ദരിയായി കാണപ്പെട്ടു. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് സിയോൺജിയുടെ ചേട്ടന് ലഭിച്ചു. അവാർഡ് വാങ്ങി നിൽക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്റെ സിനിമ കണ്ട് ആരെങ്കിലും സോംബികളെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ അതാണ് എനിക്കുള്ള അംഗീകാരം. കാണികൾക്കിടയിൽ നിന്ന് അഭിമാനത്തോടെ ചേട്ടന്റെ ഭാര്യയും അത് കണ്ടു. തന്റെ കഷ്ടപ്പാടുകളിലെല്ലാം തന്റെ കൂടെ നിന്ന ഭാര്യയ്ക്ക് വേദിയിൽ വെച്ച് ചേട്ടൻ നന്ദി പറഞ്ഞു. അവാർഡ് സംപ്രേക്ഷണം ചെയ്തപ്പോൾ വീട്ടിലിരുന്ന് കണ്ട ജൂൻ വുവും കൂട്ടുകാരും സിയോൺജിയുടെ ചേട്ടനെ ഏറെ അഭിമാനത്തോടെ നോക്കി. അത്രനാൾ കടന്നുപോയ അപമാനങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിരുന്നു അദ്ദേഹം നേടിയെടുത്ത അംഗീകാരം. ആശുപത്രിയിലായിരുന്ന ഓഫീസർ ബെയ് അപകടനില തരണം ചെയ്തു. അവളെ കാണുവാൻ വേണ്ടി ചാഡോ ഹ്യൂൺ അവൾക്കരികിലെത്തി. ഈ സമയം സിയോൺജിയെ പറ്റി ലേഡി ഓഫീസർ തിരക്കി. ചാഡോ ഹ്യൂൺ പറഞ്ഞു, ഞങ്ങൾ വെറും കൂട്ടുകാരല്ലേ, എന്ത്? കണ്ണുമിഴിച്ച് ഓഫീസർ ചോദിച്ചു. ചാഡോ ഹ്യൂൺ പറഞ്ഞു, കൂട്ടുകാർ തനിക്കായി കൊണ്ടുവന്നിരുന്ന ബൊക്ക സിയോൺജിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ് ചാഡോ ഹ്യൂണിന്റെ കൈയിലേക്ക് ഓഫീസർ ബെയ് എടുത്തുവെച്ചു. അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് ചാഡോ ഹ്യൂണും ഓഫീസർ ബെയ്ക്ക് തിരികെ കൊടുക്കാൻ ഒരുങ്ങി. ഈ സമയമായിരുന്നു ചീഫും മറ്റൊരു ഉദ്യോഗസ്ഥനും അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കണ്ട് അവരിരുവരും ചോദിച്ചു, നിങ്ങൾ രഹസ്യമായി പ്രണയിക്കുകയാണോ? എന്തായാലും നിങ്ങൾ രണ്ടും നല്ല ജോഡികളാ കേട്ടോ. സോംബി മനുഷ്യനെ കാണാതായതിനു ശേഷം ചാഡോ ഹ്യൂൺ സോംബി മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും സോംബികളെ ഇപ്പോഴും അവരെ പേടിയാണ്. സിയോൺജിയുടെ കൂട്ടുകാരി ബോര ദേഹാൻ കുടൽ എന്ന സ്ഥാപനം തുറന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിരുന്നു. തന്റെ റെസ്റ്റോറന്റിന് മുന്നിൽ പോസ്റ്റർ സ്ഥാപിക്കുകയായിരുന്ന ബോര പെട്ടെന്ന് സ്റ്റൂള് തന്നെ മറിഞ്ഞു വീഴാൻ തുടങ്ങി. അവിടുത്തെ ഒരു ജീവനക്കാരിയും അവിടെ വന്നു നിൽപ്പുണ്ടായിരുന്നു. നിലത്തേക്ക് വീഴാൻ തുടങ്ങിയ ബോരയെ
അങ്ങോട്ടേക്ക് വന്നു നിന്ന ഒരാൾ താങ്ങിപ്പിടിച്ച് രക്ഷപ്പെടുത്തി. കോട്ടും സ്യൂട്ടും അണിഞ്ഞ് സുന്ദരനായിരുന്ന ഒരാൾ ബോര തന്നെ താങ്ങിപ്പിടിച്ച വ്യക്തിയെ നോക്കി. അത് വാങ്വേ ആയിരുന്നു. ഏറെ സുന്ദരനായി കാണപ്പെട്ട വാങ്വേ ബോര വാങ്വേയോട് ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ പോയെന്ന് കരുതി, ഇവിടെ എന്താ പരിപാടി? വാങ്വേ പറഞ്ഞു, കൊറിയൻ സ്വപ്നം തേടി വന്നതാ. ഉടൻ ബോര ചോദിച്ചു, എന്നിട്ട് കുറച്ച് വൈകിപ്പോയില്ലേ? സ്നേഹത്തോടെ ബോര വാങ്വേയെ തൊട്ടു. തിരികെ വാങ്വേയും അവർ തമ്മിൽ പരസ്പരം സ്നേഹം പങ്കുവച്ചു. അധികം വൈകാതെ വാങ്വേ ലീ സിയോൺ റോക്കിന്റെ ഓഫീസിലേക്ക് എത്തി. ലീ സിയോൺ റോക്ക് സന്തോഷത്തോടെ വാങ്വേയെ സ്വാഗതം ചെയ്തു. വാങ്വേയുടുമായി അദ്ദേഹം സംസാരിച്ചു. ഡിറ്റക്ടീവ് ജോലി നിയമവിധേയമാക്കിയതോടെ ഒരുപാട് പേർ ഏജൻസി തുറക്കാൻ വേണ്ടി അന്വേഷിക്കുന്നുണ്ട്, ലീ സിയോൺ റോക്ക് പറഞ്ഞു. അത് കേട്ടതും വാങ്വേ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ വേൾഡ് കിങ് ഏജൻസി ലോകമെമ്പാടും വ്യാപിക്കുന്നു. കിമ്മുയങ് ഏജൻസി സിയോൺജി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ബാങ്ക് ലോൺ എടുത്തിട്ടായിരുന്നു സിയോൺജി അത് ചെയ്തത്. ഒരുപാട് ആവശ്യക്കാരുള്ളതുകൊണ്ട് ഇപ്പോൾ തെറ്റില്ലാതെ നല്ല രീതിയിൽ ഏജൻസി നടന്നു പോകുന്നു. എങ്കിലും സിയോൺജി ബോസിനെ മിസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓഫീസിലെ കുടൽമാലയുടെ ഫോട്ടോയിൽ നോക്കി സിയോൺജി ചിന്തിച്ചു, ബോസ് ഇപ്പോൾ സുഖമായി ഇരിക്കുന്നുണ്ടാകുമോ? അപ്പോഴാണ് ഒരു കത്ത് ഓഫീസിലേക്ക് വന്നത്. സിയോൺജി അത് തുറന്നു നോക്കി. ഹാലോവീൻ പാർട്ടിക്കുള്ള ക്ഷണക്കത്തായിരുന്നു അത്. ഒക്ടോബർ 31 പരേതാത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസത്തെ ആഘോഷത്തിനാണ് ഹാലോവീൻ പാർട്ടി എന്ന് പറയുന്നത്. ഹാലോവീൻ പാർട്ടി ആയതിനാൽ എല്ലാവരും വ്യത്യസ്ത വേഷങ്ങൾ ധരിച്ചിരുന്നു. വാങ്വേയും ലീ സിയോൺ റോക്കും സിയോൺജിയും അങ്ങോട്ടേക്കെത്തി. ചാടോഹ്യൂണും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം സിയോൺജി അങ്ങോട്ടേക്ക് സോംബി മനുഷ്യൻ എത്തുമോ എന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. വാങ്വേ ബോരയുടെ അടുക്കൽ വന്ന് സംസാരിച്ചു. അവരിരുവരും ഒരുമിച്ച് പാർട്ടി ആസ്വദിക്കാൻ നീങ്ങി. ഈ സമയമായിരുന്നു സിയോൺജി അവിടെ ഡിറ്റക്ടീവിനെ പോലെ കോട്ടിട്ട് നിന്ന ഒരു വ്യക്തിയെ കണ്ടത്. ബോസാണെന്ന് കരുതി ഓടിച്ചെന്ന് സിയോൺജി അയാളെ തൊട്ടു വിളിച്ചു. പക്ഷേ അത് മറ്റാരോ ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരാളുടെ അടുക്കൽ ചെന്നും സിയോൺജിക്ക് അമളി പിണഞ്ഞു. ശേഷം സിയോൺജി നിരാശയോടെ ഒരു ടേബിളിൽ വന്നിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വെള്ള വസ്ത്രമണിഞ്ഞ് ഏറെ സുന്ദരനായ ഒരാളെ മുന്നിൽ കണ്ടത്. സിയോൺജി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അതവളുടെ ബോസായിരുന്നു, സുന്ദരനായ സോംബി മനുഷ്യൻ. അവിടെ മറ്റാരുമില്ലാത്തതുപോലെ സോംബി മനുഷ്യനെ സിയോൺജി നോക്കി. സിയോൺജിയെ സോംബി മനുഷ്യനും സോംബി മനുഷ്യൻ അടുത്തേക്കെത്തിയ സിയോൺജി സംസാരിച്ചു തുടങ്ങി. എന്തൊക്കെയുണ്ട് വിശേഷം? സോംബി മനുഷ്യനോട് ചോദിച്ചു. സോംബി മനുഷ്യൻ പറഞ്ഞു, എന്ത് വിശേഷം, ഒരു സോംബിയുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ്. സിയോൺജി തുടർന്ന് ചോദിച്ചു, ലൈനുണ്ടോ? വല്ല കാമുകിയും? ഉടൻ സോംബി മനുഷ്യൻ ചോദിച്ചു, ഇത്ര പെട്ടെന്നോ? ഈ സിനിമയും സീരീസും ഒക്കെ തലക്ക് പിടിച്ച് നിൽക്കുവാണല്ലേ, എന്നെപ്പോലുള്ളവരെ നശിപ്പിക്കുന്നത് അതാണ്. സോംബിക്ക് ലൈനോ? അത് കേട്ട സിയോൺജി പുഞ്ചിരിയോടെ സോംബി മനുഷ്യനെ നോക്കി. ശേഷം ജാക്കറ്റിൽ നിന്ന് കണ്ടുകിട്ടിയ പണമെടുത്ത് സോംബി മനുഷ്യന് മുന്നിലേക്ക് വെച്ചു. ശേഷം ചോദിച്ചു, ഇത് ഓർമ്മയുണ്ടോ? സോംബി മനുഷ്യൻ ഇതെന്താണെന്ന് ചോദിച്ചു. സിയോൺജി പറഞ്ഞു, 2.5 വർഷം മുമ്പ് ചവ്വിയോൾ മലയിലേക്കുള്ള വഴിയിൽ വെച്ച് ഞാൻ നിങ്ങൾ കുടിയനാണെന്ന് പറഞ്ഞു, ഈ പണം തന്നു. ചിരിയോടെ സോംബി മനുഷ്യൻ ചോദിച്ചു, ഓ, അത് നീയായിരുന്നല്ലേ? പെട്ടെന്ന് സിയോൺജി ചോദിച്ചു, നിങ്ങൾക്കത് അറിയാമായിരുന്നല്ലേ? അല്ല, ഇതെന്താ ചിലവാക്കാനത്? സോംബി മനുഷ്യൻ പറഞ്ഞു, കാരണം ഞാൻ സോംബി ആയതിനു ശേഷം ഒരു മനുഷ്യനിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ ദയയാണെന്ന് തോന്നി. അതുകൊണ്ടാ അത് ചിലവാക്കാൻ തോന്നിയില്ല. അത് കേട്ട് സിയോൺജി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. സോംബി മനുഷ്യൻ പറഞ്ഞു, പിന്നെ നിന്നോട് പറയാനുള്ളത്, ഇതുപോലൊന്നും ചെയ്തേക്കരുത്. പരിചയമില്ലാത്തവർക്ക് കൊണ്ടുപോയി പണമൊന്നും കൊടുക്കരുത്. ലോകം ഒരു അപകടം പിടിച്ച സ്ഥലമാണ്, നിനക്കതൊന്നും പേടിക്കേണ്ട കാര്യമില്ലായിരിക്കാം. ഗൗരവത്തിൽ സിയോൺജി സോംബി മനുഷ്യനെ നോക്കിയപ്പോൾ സോംബി മനുഷ്യൻ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാടോ, അതൊക്കെ വിട്ടേക്ക്. ഉടൻ സിയോൺജി പറഞ്ഞു, എന്നെ ഓർത്ത് പേടിക്കണ്ട. സോംബി മനുഷ്യൻ മറുപടി പറഞ്ഞു, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എല്ലാരെയും പരിപാലിക്കാനുള്ള നിന്റെ ഈ ജന്മവാസന എവിടെയും പോവാൻ പോകുന്നുമില്ല. ചീവീട് പോലെ ഇങ്ങനെ ഉണ്ടാകും. ഉടൻ ബാഗിൽ നിന്ന് കാർഡ് എടുത്ത് കാട്ടി സിയോൺജി പറഞ്ഞു, ആ ചീവീടിന് ഈ കാർഡ് അയച്ചത് നിങ്ങളല്ലേ? ഒന്നും മിണ്ടാതെ സോംബി മനുഷ്യൻ ഒരു ഗ്ലാസ് മദ്യം എടുത്തു. ഉടൻ ചിരിയോടെ സിയോൺജി ചോദിച്ചു, കുടിക്കാൻ പറ്റൂലല്ലോ, പിന്നെന്തിനാ എടുക്കുന്നത്? പെട്ടെന്ന് സോംബി മനുഷ്യൻ വിഷയം മാറ്റാൻ പറഞ്ഞു, മണക്കാനാണ്, വെറുതെ മണക്കാൻ. ഉടൻ സിയോൺജി ചോദിച്ചു, അല്ല, ഈ കാർഡ് എന്തിനാ അയച്ചത്? എന്നെ മിസ് ചെയ്തോണ്ടാണോ? സോംബി മനുഷ്യൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ നിരാശയോടെ സിയോൺജി ചോദിച്ചു, അല്ലല്ലേ. ഉടൻ സോംബി മനുഷ്യൻ മദ്യ ഗ്ലാസ് താഴെ വെച്ച് സിയോൺജിയോടായി ചോദിച്ചു, നിനക്കിന്ന് എന്തിന്റെ കേടാ? ഞാൻ അയച്ചതാണ് പോലും, ഒരു സഹായം ചോദിച്ചോട്ടെ? ശേഷം സോംബി മനുഷ്യൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് സിയോൺജിക്ക് നേരെ വെച്ചു. ശേഷം പറഞ്ഞു, ഇയാളെ കണ്ടെത്താൻ നിന്റെ സഹായം വേണം. സിയോൺജി ചോദിച്ചു, ഇതാരാ? സോംബി മനുഷ്യൻ പറഞ്ഞു, ഇയാൾ കൊറിയയിലല്ല, അമേരിക്കയിലാണ്. സോംബികളെ മനുഷ്യനാക്കാനുള്ള മരുന്നുണ്ടാക്കുന്നുണ്ട് ഇയാൾ. സിയോൺജി ഉടൻ മനസ്സിൽ പറഞ്ഞു, ബോസ് ഇപ്പോഴും മനുഷ്യനാകാനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഉടൻ തമാശയോടെ സിയോൺജി പറഞ്ഞു, മനുഷ്യനാണേൽ 2000, മൃഗമാണേൽ 500. ഉടൻ സോംബി മനുഷ്യൻ ചോദിച്ചു, നീ പൈസ ചോദിക്കുന്നു? പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം കേട്ടത്. എല്ലാവരും അങ്ങോട്ടേക്ക് ഒത്തുചേരാൻ തുടങ്ങി. സിയോൺജി സോംബി മനുഷ്യനെ നോക്കി. സോംബി മനുഷ്യൻ പറഞ്ഞു, മനുഷ്യരുടെ കാര്യങ്ങൾ
കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഉടൻ സിയോൺജി പറഞ്ഞു, ഈ കേസ് തെളിയിച്ചാൽ അന്വേഷണത്തിൽ 50% ഡിസ്കൗണ്ട് തരാം. ഉടൻ സോംബി മനുഷ്യൻ പറഞ്ഞു, 70% ഡിസ്കൗണ്ട്. സിയോൺജി പറഞ്ഞു, 60%. ഇരുവരും കൈ കൂട്ടിയിടിച്ച് ഡീൽ ഉറപ്പിച്ചു. സോംബി മനുഷ്യൻ കൂട്ടം കൂടി നിന്ന ആളുകൾക്കിടയിലേക്ക് നടന്നു ചെന്നു. അവിടെ ഒരു സ്ത്രീ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അതിനടുത്തിരുന്ന് സോംബി മനുഷ്യൻ പരിശോധന ആരംഭിച്ചു. ചുറ്റിനുമുള്ള ആളുകൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, പോലീസിനെ വിളിക്കണ്ടേ, അവൾ മരിച്ചില്ലേ, ഇത് ശരിക്കും ശവമാണോ. സോംബി മനുഷ്യൻ അവിടെ നിന്ന് മണം പിടിക്കാൻ തുടങ്ങി. കൊലപാതകിയുടെ മണം സോംബി മനുഷ്യന് ലഭിച്ചു. സോംബി മനുഷ്യൻ ചുറ്റിലുമുള്ള ആളുകളിൽ ആ മണം പരിശോധിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ കോമാളി വേഷം കെട്ടി നിന്നിരുന്ന ഒരുവനിൽ സോംബി മനുഷ്യൻ കൊലയാളിയെ കണ്ടു. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നിരിക്കുന്നു. വീണ്ടും സോംബി മനുഷ്യൻ ഒരു ചിരിയോടെ കുറ്റവാളി ആരാണെന്ന് ഉറക്കെ പറയാൻ തുടങ്ങി. സോംബി ഡിറ്റക്റ്റീവ് എന്ന അതിമനോഹര സീരീസിന്റെ ആദ്യ സീസൺ ആ ദൃശ്യത്തോടെ അവസാനിക്കുകയാണ്. മറ്റൊരു മികച്ച സീരീസുമായി ഉടൻ നമുക്ക് കണ്ടുമുട്ടാം. അടുത്ത സീരീസ് ആരംഭിക്കുന്നത് മുതൽ ദിവസവും ഓരോ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു സീരീസുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.